എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഇഡ്ലിക്ക് ദോശയ്ക്കൊക്കെ പറ്റിയ ചട്നിയാണ് അരയ്ക്കാൻ പോണത്. അത് പച്ചമുളക് ചേർത്തിട്ടുള്ള ചട്നി. അതിൽക്ക് ഒരു ചെറിയ മുറി നാളികേരം, നാളികേരത്തിന്റെ പകുതി അത്ര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഒരു മൂന്ന് ഉള്ളി അത് എടുത്തിട്ടുണ്ട്. പച്ചമുളക് എരിവിനനുസരിച്ച് എടുക്കുക. ഇത് ഇങ്ങനത്തെ മുളകാണെങ്കിൽ ഞാൻ ഒരു മൂന്നെണ്ണമാണ് ഇതിലേക്ക് എടുത്തേക്കുന്നത്. ഇത് ഇത്തിരി എരിവ് കുറവാണ്, മറ്റേ മുളകാണെങ്കിൽ അത് എരിവ് നോക്കിയിട്ടിടുക. അപ്പോൾ ഈ മൂന്ന് മുളക് കൊടുക്കുന്നുണ്ട്. കുറച്ച് പുളി, പുളിക്ക് പകരം പുളി ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ രണ്ട് ടീസ്പൂണ് തൈര് മോര് ചേർത്താലും മതി. അത് പുളി ചേർക്കുന്നുണ്ട്. ഒരു മൂന്ന് ഇല കറിവേപ്പില അതും ചേർക്കുന്നുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതും ചേർക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചു കൊടുക്കാം. വെണ്ണ പോലെ ഒന്നും അരയുണ്ട കേട്ടോ, അങ്ങനെ ഒരു തിരീശ തരിയോട് കൂടിയിട്ടുള്ള അരപ്പ്. നമ്മളിതേ ഇങ്ങനെ അരച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിക്ക് മാറ്റാം. ജാറ് കഴുകി ഇത് ആവശ്യത്തിനുള്ള വെള്ളം എടുക്കാം. വെള്ളം ആവശ്യത്തിനുള്ളത് ചേർക്കാൻ കിട്ടാ. കട്ട ചമ്മന്തി പോലെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഇത്തിരി ലൂസാക്കിയിട്ടാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർക്കാം. ഇങ്ങനെ ഇപ്പോൾ ഈ പരു ഇതിലായിട്ട് എടുത്തേക്കുന്നത് നമുക്ക് ഇനി വറുത്തിടാം. ഇതിൽ നമുക്കിത് വറുത്തിടാൻ ആവശ്യത്തിന് രണ്ട് ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ആവശ്യം രണ്ട് വറ്റൻമുളക് വേണം, ഒരു തണ്ട് കറിവേപ്പില വേണം, അര ടീസ്പൂണ് ഉഴുന്നും പരിപ്പ്, അര ടീസ്പൂണ് കടുക്. ഇത്രയും സാധനങ്ങളാണ് വറുത്തിടാൻ ആവശ്യമുള്ളത്. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കടുക് ചേർത്ത് വെക്കാം. കടുക് പൊട്ടി കഴിഞ്ഞാൽ നമുക്ക് ഈ ഉഴുന്നും വരുത്ത് അത് ചേർത്ത് വെക്കാം. മറ്റേ മുളക് നടു പൊട്ടിച്ചിട്ടാണ് ഇടുക. ഉഴുന്നും വരുത്ത് ഒരു നിറമാറ്റം വന്നാൽ നമുക്ക് മുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് വെക്കാം. പിന്നെ ഓഫാക്കാം. നമുക്ക് ഈ ചമ്മന്തി തിരിച്ച് ഒഴിക്കാം. ഓഫാക്കിയതിന് ശേഷം ഒഴിച്ചാൽ ഇത് തിളക്കിയൊന്നും വേണ്ട, ഇതിൻ്റെ ഈ ചൂട് മാത്രം വേണ്ട. നമുക്കത് ബൗളിക്ക് തന്നെ മാറ്റാം. അങ്ങനെ നമ്മുടെ ഇഡ്ലിക്ക് ദോശയ്ക്കൊക്കെ പറ്റിയ ചട്നി റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.